हलो फ्रेंड्स एल्लावर्क्कुम वीडुम तोडियिलेक्क स्वागतम കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കറിവേപ്പിൽ ഉണ്ടാകുന്ന കീടബാധകളെ കുറിച്ചാണ് കണ്ടിരുന്നത്. അന്നത്തെ വീഡിയോയിൽ നമ്മൾ അരക്കിൻ്റെ രോഗത്തിനെ കുറിച്ചാണ് കൂടുതലും പ്രതിപാദിച്ചിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഒരു ഈസി ടിപ്പ്, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന കീടനാശിനി കൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു. തീർത്തും ജൈവമായിട്ടുള്ള എന്താ ടെക്നിക്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ എന്താ ജൈവ രീതിയിലുള്ള കീടനാശിനികളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ കറിവേപ്പിലയെ ആക്രമിക്കുന്ന പുഴുക്കളെ എങ്ങനെ തുരത്താം എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇതിലുള്ള ടെക്നിക്സൊക്കെ ഭയങ്കര ഈസിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കീടനാശിനികളാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ഇനി മറ്റൊരു പ്രശ്നമാണ് കറിവേപ്പിലയിലെ ഈ പുഴുശല്യം. ചില ചിത്രശലഭങ്ങളുടെ പുഴുക്കൾ കറിവേപ്പിന് നല്ലതല്ല. ചില ഷഡ്ബദങ്ങൾ കറിവേപ്പിലയിൽ ധാരാളം മുട്ടയിട്ട് ഇതിൽ നിന്നും വരുന്ന ഇങ്ങനത്തെ ചാണക നിറമോ പച്ച നിറമോ ആയിട്ടുള്ള പുഴുക്കൾ ചെടികളുടെ ഇല പെട്ടെന്ന് തന്നെ തിന്നുകയും ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനൊരു നല്ല ഉപായമുണ്ട്. നമ്മൾ കേക്കും ബ്രെഡും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ തന്നെ നമുക്ക് കീടങ്ങളെ തുരത്താൻ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മുടെ ബേക്കറിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാക്കറ്റൊക്കെ സുഖമായിട്ട് വാങ്ങാൻ പറ്റും. എപ്പോഴും ലഭ്യത ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ നമ്മുടെ പാചകത്തിന് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിംഗ് സോഡ ഒരു നല്ല കീടനാശിനിയാണ്. ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലേക്ക് അതേപോലെ ഇടുക. വെറും ഒരു ടീസ്പൂൺ മതി. ഇത് നന്നായിട്ട് നമ്മൾ കലക്കി യോജിക്കണം. ഇത് നന്നായിട്ട് കലക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ബേക്കിംഗ് സോഡ നമ്മൾ കൂട്ടി യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. വെറും അര ടീസ്പൂൺ മാത്രം മതി, നമുക്ക് അധികം വേണ്ട. ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മതി. അധികം ഇട്ട് കഴിഞ്ഞാൽ ഇത് ചെടി വാടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇട്ട് നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കൂട്ടി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ അതിലേക്ക് അര സ്പൂൺ നമ്മൾ എണ്ണയും ഉപയോഗിച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയാണ്. ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗത്തിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് കൂട്ടി യോജിച്ചിട്ട് വേണം നമ്മൾക്ക് ഇതിൽ സ്പ്രേ ചെയ്യാൻ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കളർ വ്യത്യാസമൊന്നുമില്ല, വെള്ളം പോലെ തന്നെ ഇരിക്കും. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് തരം കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം. പുഴുശല്യത്തിനും വെള്ളീച്ചയ്ക്കും എതിരെ ഒരു നല്ല മാർഗമാണ് പാൽക്കായത്തിൻ്റെ ഉപയോഗം. പാൽക്കായം എല്ലാ മെഡിക്കൽ സ്റ്റോറിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ പൊടി നമ്മൾ ഒരു 10 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് കലർത്തുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 2 ടീസ്പൂൺ കട്ട തൈരും കൂടെ മിക്സ് ചെയ്യണം. ഇതിങ്ങനെ എന്താ കറിവേപ്പിലയിൽ ഒഴിക്കുമ്പോൾ ഇതൊരു നല്ല കീടനാശിനിയാണ്. കൂടാതെ തന്നെ കറിവേപ്പിലയുടെ മണം നല്ലതായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും പാൽക്കായ. കറിവേപ്പ് നമുക്ക് കട്ട് പറിക്കാൻ പറ്റില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മണം തന്നെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ കറിവേപ്പിലയുടെ മണം കൂട്ടാൻ ഏറ്റവും നല്ലൊരു ഉപായമാണ് അതിൽ പാൽക്കായ ഒഴിക്കുന്നത്. അതിന് നല്ല ഒരു എന്താ സുഗന്ധം ലഭിക്കുകയും അതേമാതിരി തന്നെ നല്ല കടുപ്പമുള്ള ഇലകൾ വരികയും ചെയ്യും പാൽക്കായം ഒഴിക്കുമ്പോൾ. നമ്മൾ കൂടുതൽ കറിവേപ്പില ഉപയോഗിക്കണം അതിൻ്റെ മണത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ മണം നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ ഇത് അപ്ലൈ ചെയ്യണ വഴി ഒരു നല്ല സൂപ്പർ ടിപ്പാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പാൽക്കായം ഒഴിച്ചു കൊടുക്കണ വഴി നിങ്ങളുടെ കറിവേപ്പിലേക്ക് മണം കൂടുകയും അതിൻ്റെ നമ്മുടെ കറികളിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. മുഞ്ഞ പോലത്തെ കീടങ്ങൾക്ക് എന്താ നശിപ്പിക്കാനായിട്ട് നമുക്ക് വേറൊരു കീടനാശിനി കൂടെ ഉണ്ട്. ഇത് എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന കീടനാശിനിയാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണിത്.
ഇതിലേക്ക് ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ നാല് വെളുത്തുള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മൾ നന്നായിട്ട് ഇടിക്കുക. നല്ല ഇടിച്ച് പിഴിഞ്ഞ തത്ത വേണം നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലോണം അരച്ചെടുത്താലും മതി. ഇതിലേക്ക് നമ്മൾ വേപ്പെണ്ണ കുറച്ച് ഒഴിക്കുകയാണ്. ഒരു സ്പൂൺ മതിയാവും. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത വെളുത്തുള്ളി സത്തുകൂടെ ഇതിലേക്ക് ഇടുകയാണ്. ഇതിൽ തൊലിയൊന്നും വേണ്ട, നമുക്ക് ഇതിൽ കലർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ തെളിയാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ തെളിയായിട്ടുണ്ട്. നമുക്കിനി ഇത് എന്താ സ്പ്രേ ബോട്ടിലെടുത്തിട്ട് കറിവേപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ നല്ല മുഞ്ഞയെ നന്നായിട്ട് പ്രതിരോധിക്കും, അതേമാതിരി തന്നെ മറ്റ് കീടങ്ങളെയും ഒക്കെ മാറ്റും. കാരണം വെളുത്തുള്ളിയുടെ രൂക്ഷഗന്ധം തന്നെ മറ്റ് പ്രാണികളെയൊക്കെ ചെടികളിൽ നിന്ന് അകറ്റി മാറ്റും. ഈ ജൈവ കീടനാശിനികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് തീർത്തും സുരക്ഷിതവുമായിരിക്കും. നിങ്ങളുടെ അടുക്കള തോട്ടത്തിലെ കറിവേപ്പില ഇങ്ങനെ കീടവിമുക്തവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിഷവിമുക്തമായ ഒരു കറിവേപ്പില കറിക്കൂട്ടുകളിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും എൻ്റെ നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് എൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.